96-ാം സങ്കീർത്തനം നമുക്ക് വാക്യ പ്രതിവാക്യമായി വായിക്കാം. എല്ലാവരും ബൈബിൾ എടുക്കണമേ. സാംസ് 96. ഈവൻ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്, പ്ലീസ് ടേക്ക് യുവർ ബൈബിൾ. 96-ാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ സകല ഭൂസീവാസികളുമായുള്ളവരേ, യഹോവയ്ക്ക് പാടുവീൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിക്കുവീൻ. ജാതികളുടെ ദേവന്മാരൊക്കെ മിഥ്യാമൂർത്തികൾ അത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവീൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. അവസാന വാക്യം നമുക്ക് ചേർന്ന് പാടാം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും വിധിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, കഴിഞ്ഞ ഒരാഴ്ച നമ്മെ അത്ഭുതകരമായി സൂക്ഷിച്ച, അത്ഭുതകരമായി നമ്മെ നടത്തിയ, അത്ഭുതകരമായി നമ്മെ പരിപാലിച്ച എത്രയെത്ര പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ അതിൻ്റെ നടുവിൽ കടവഴുകി പോകാതെ നമ്മെ ശക്തിയോട് നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ശത്രു നമ്മെ തകർക്കുവാൻ പലപ്പോഴും പല പല പദ്ധതികൾ കൊണ്ടുവന്നപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മെ നിർത്തിയത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്നയോളം നമ്മെ പരിപാലിച്ച നല്ല ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം. എല്ലാ പ്രിയ പ്പെട്ടവരോ നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ ദൈവത്തെ നന്ദിയോടെ 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 സ്തുതിച്ചാട്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വായിച്ച സങ്കീർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹമായി, ഒരു വലിയ വിടുതലായി മാറുവാൻ സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് നമുക്കൊരു പുതിയ സന്ദേശം നൽകി തരുവാൻ, ചില ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ, കർത്താവ് നമ്മോട് വ്യക്തമായി സംസാരിക്കുവാൻ നാമെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ഷിബു ജോർജ് ഇപ്പോൾ ചുരുക്കമായി സങ്കീർത്തനത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ, നല്ല സമയത്തെ ഓർത്ത് വന്നുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഈ ആഴ്ചയോടത്തിൻ്റെ ആദ്യ ദിവസം കർത്താവെ ഇതിനെ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ നിന്മക്കളാവുന്ന ഞങ്ങൾക്കൊരു പ്രാവശ്യം മനസ്സിൽ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് വന്നോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സകല ഭൂവാസികളുമായുള്ള ഒരേ യഹോവയ്ക്ക് പാടുവീൻ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗം ഞങ്ങളുടെ ഇറങ്ങേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ. സങ്കീർത്തനോട് സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസനോട് ബലപ്പെടുത്തുവാനോ പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ. കർത്താവേ, അത് കർത്താവ് കടന്നു വന്നിരിക്കുന്ന ജനത്തിന് ഹല്ലേലൂയ ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവോട് സഹായിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനോട് ബലപ്പെടുത്തുമാറാണോ കടന്നു വന്നിരിക്കുന്ന ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ സന്നിഹിക്കുന്നു കർത്താവേ, സന്നിധി ബോധം ഇരുത്തുമാണോ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അനു കേട്ടിരിക്കാൻ സ്തോത്രം സൗലവും ജീവൻ വെച്ച ക്രിസ്തുവിശ്വം താഴ്മ വിഷ്ണുകൾക്ക് മാറാകണമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആസാനത്തിരിക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ കടന്നു വരുവാൻ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സമപ്രായക്കാർ, നമ്മേക്കാ പ്രായം കുറഞ്ഞവർ, നമ്മേക്കാ പ്രായം കൂടിയവർ, പല പ്രിയപ്പെട്ടവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് നമ്മെ ശേഷിപ്പിച്ച ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും
അനുഗ്രഹിക്കപ്പെട്ട ക്വയർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ആരാധന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറണമെങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആര് പ്രസംഗിക്കുന്നു, ആര് പ്രബോധിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി കർത്താവേ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമെന്ന നാം വാസ്തവമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഇന്ന് അവസാനമായി കർത്താവിൻ്റെ ദാസൻ പശുബാബു ചെറിയാനവറുകളാണ് ദൈവത്തിൽ സംസാരിക്കുന്ന കർത്തദാസന് ഇപ്പോൾ തന്നെ ഇവിടെ വന്നെത്തുന്നതായിരിക്കും. പി എ പിയുടെ പ്രോഗ്രാം ഇന്നത്തെ ആരാധനയോടനുബന്ധിച്ചുകൊണ്ട് ഡോക്ടർ ബ്ലസ് മേമിന വർഷിപ്പ് ലീഡ് ചെയ്യുന്ന നയിക്കുന്ന ഒരു സ്പെഷ്യൽ പി എ പി പ്രോഗ്രാമായിരിക്കും ഇന്ന്. ഇതെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം. 96-ാം സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യങ്ങൾ ഒന്ന് വായിക്കണം. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽക്കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവീൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽക്കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. ഇവിടെ ഈ സങ്കീർത്തനം നാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന എല്ലാ കാര്യവും ഇത് ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന് നാം കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവെന്ന് പറയുമ്പോൾ ഈ ജാതികളായിട്ടുള്ളവർ മാത്രം ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയല്ല. ഒരു ട്രാൻസ്ലേഷൻ അവിടെ എഴുതിയിരിക്കുന്നത് ഓൾ പീപ്പിൾ ഓൺ ദി എർത്ത് ഗിവ് ഹിം ഗ്ലോറി ആൻഡ് ഓൺ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് കൊടുക്കുവേൻ. ഇവിടെ സങ്കീർത്തനക്കാരെ ആഹ്വാനം ചെയ്യാണ് സകലരും ദൈവത്തിന് കൊടുക്കണം, നമുക്കുള്ള സകലതും ദൈവത്തിന് കൊടുക്കണം, നമ്മുടെ ആരോഗ്യം ദൈവത്തിന് കൊടുക്കണം, നമ്മുടെ സമ്പത്ത് ദൈവത്തിന് കൊടുക്കണം. പക്ഷേ പലപ്പോഴും പലരും ചിന്തിക്കും നമ്മളെല്ലാവരും അങ്ങനെ ഇതെല്ലാം ദൈവത്തിന് കൊടുത്താൽ പിന്നെ നമ്മുടെ കാര്യം എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത ഒരു പക്ഷേ ചിലരുടെയെങ്കിലും ചിന്താമണ്ഡലത്തിലുണ്ടായിരിക്കും. ശരിയാണ്, ദൈവത്തിന് കൊടുക്കണം, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ടല്ലോ. ആ ലിമിറ്റിൽ ഞങ്ങൾ കൊടുക്കാം, എന്നാൽ എല്ലാം അങ്ങ് കൊടുക്കാൻ പറ്റുമോ? പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ 1-5 ഭാഗങ്ങളൊന്ന് വായിക്കണം. പുറപ്പാട് പുസ്തകം മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടു രോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തഹശു തോൽ, ഖദിരമരം. മതി മതി മതി. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ പഴയതിമ ഇസ്രയേൽ ശാന്തമായി ഒന്ന് കേൾക്കണം. ചുരുങ്ങിയ ചില മിനിറ്റുകൾ അവരുടെ മരുഭൂപ്രയാണത്തിൽ അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരു സ്ഥലം വേണം. ദൈവം തീരുമാനിച്ചു, ദൈവം നിശ്ചയിച്ചു. അവർക്ക് പെർമനൻ്റായിട്ട് ഒരു സ്ഥലം ലഭിക്കുന്നത് വരെ അവർക്ക് ഒരു ആരാധനാലയം, അതാണ് സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊക്കെ പഠിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. വലിയൊരു ഇൻട്രസ്റ്റായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കത്തില്ല പലർക്കും ഒരു പക്ഷേ സമാഗമന കൂടാരം. നീലനൂല്, പഞ്ഞിനൂല്, പിരിച്ച നീല, ഇങ്ങനെ പല പല കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു പക്ഷേ നമുക്ക് ചിന്തിക്കാം. എന്നാൽ അവരുടെ മരുഭൂപ്രയാണത്തിൽ താൽക്കാലികമായിട്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൽപ്പിച്ചുണ്ടാക്കിയ ഒരു കാര്യമാണ് സമാഗമന കൂടാരം. യാഗം കഴിക്കുവാനും ദൈവമഹത്വം ദർശിക്കുവാനും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനൊക്കെ അവർ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കണമേ. ആ സമാഗമന കൂടാരം
താൽക്കാലികമായി ദൈവത്തെ ആരാധിപ്പാൻ, അവർക്കൊരു പെർമനൻ്റായിട്ടൊരു ആലയം ഉണ്ടാകുന്നത് വരെ ദൈവത്തെ ആരാധിപ്പാൻ, യാഗം കഴിക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവത്തേജസ് ഇറങ്ങി വന്ന് വസിക്കുവാൻ, അവർ ദൈവവുമായിട്ടുള്ള സംസർഗത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചുണ്ടാക്കിയ ഒരു കാര്യം സമാഗമന കൂടാരം. ഈ കൂടാരത്തിൻ്റെ ഒരു പ്രത്യേകത, കൂടാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളുണ്ട്, ദീർഘ ദിവസങ്ങൾ പഠിക്കുവാനുള്ള കാര്യങ്ങളാണ്. ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ കൂടാരത്തിന് മീതെ നാല് മൂടുവിരികളുണ്ടായിരുന്നു. നമ്മളൊന്ന് ചിന്തിക്കുക, ഈ കൂടാരത്തിൻ്റെ ടോപ്പാണ് ഇത്, ഞാൻ നിൽക്കുന്ന ഈ പുൽപിറ്റ്, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഈ കൂടാരത്തിന് മേളിൽ ആദ്യം ഒരു വിരി, രണ്ടാമത്തെ ഒരു മൂടുവിരി, മൂന്നാമത്തെ ഒരു മൂടുവിരി, നാലാമത്തേത്. ഈ നാല് മൂടുവിരികളിൽ ഏറ്റവും ടോപ്പിലേത് തകശ്ശുതോൽ കൊണ്ടുണ്ടാക്കുന്നതായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞത്. ഈ വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ അന്താഴം, ഇതിൻ്റെ കാര്യങ്ങൾ, സമാഗമന കൂടാരത്തെക്കുറിച്ച് ഒരുപാട് ഒരുപാട്, ഇതൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നൊരു വിഷയമല്ല. എന്നാൽ ഞാൻ ഈ പറയുന്നൊരു കാര്യം, ഏറ്റവും മുകളിൽ തകശ്ശുതോൽ കൊണ്ട് നിർമ്മിച്ച തകശ്ശുതോൽ ഏറ്റവും ടോപ്പിലെ മൂടുവിരി ആയിരിക്കണം. ഈ തകശ്ശുതോലെന്ന് പറയുന്നത് വാസ്തവത്തിൽ അന്ന് ഈജിപ്തിലെ ഒരു മൃഗം, അതിൻ്റെ പേര് സീൽ എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. വെള്ളത്തിലും കരയിലുമൊക്കെ ജീവിക്കുന്ന ഒരു മൃഗമായിരുന്നു. അതിൻ്റെ തോല് ഏറ്റവും കട്ടിയുള്ള തോലായിരുന്നു, ഏറ്റവും കട്ടിയുള്ള ആ തോല്. സമാഗമന കൂടാരത്തിൻ്റെ അതിൻ്റെ പണിക്ക് വേണ്ടി, മൂടുവരി ഇടുവാൻ വേണ്ടി ഈ തോൽ കൊണ്ടുവരണമെന്ന് ദൈവം അവരോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല, അവർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തരുന്നവർ നല്ല മനസ്സോടെ തരണം, കാരണം ദൈവത്തിനറിയാം ഇവരുടെ യാത്രയിൽ എല്ലാവരുടെയും കയ്യിൽ അല്പം തകശ്ശുതോലുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ഈ തകശ്ശുതോൽ? അത് മാത്രമല്ല, ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം, നിങ്ങളത് തരുന്നുവെങ്കിൽ നല്ല മനസ്സോടെ തരണം. നമ്മൾ വായിച്ച ഭാഗം തന്നെ 25 ഒന്നും രണ്ടും ബാക്കി ഒന്നുകൂടെ ഒന്ന് വായിക്കണമേ. മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ, നല്ല മനസ്സോടെ, മനസ്സോടെ തരുന്നതല്ല എഴുതിയിരിക്കുന്നത്, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് പറയുകയാണ്, ഇസ്രായേൽ മക്കളോടോട് നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് എനിക്ക് വഴിപാട് തരണം. നല്ല മനസ്സോട് തരുന്നവരുടെ മതി, അങ്ങനെയുള്ളവരുടെ നിന്ന് നിങ്ങളത് വാങ്ങണം. അപ്പോൾ നാം ചിന്തിച്ചു വരുന്നത്, ഈ യാത്രയിൽ ദൈവം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സംഗതികളൊക്കെ നിങ്ങൾ എനിക്ക് തരണം. അപ്പോൾ ഈ തകശ്ശുതോൽ ഇവരുടെ കയ്യിലുണ്ടെന്ന് എങ്ങനെ ദൈവത്തിനറിയാം? ഞാനൊരു കാര്യം പറയാം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള നമ്മുടെ സർവശക്തനാകുന്ന ദൈവം ഇന്ന് സന്ധ്യാസമയം ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ സകല വിചാരങ്ങളും വികാരങ്ങളും നന്നായി മനസ്സിലാക്കുന്ന ഒരുവനാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്, നമ്മുടെ ഭവനത്തിൽ എന്തോ ഉണ്ടെന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവം. അപ്പോൾ ദൈവം പറയുന്നതനുസരിച്ച് യാത്രയിൽ പലരും തകശ്ശുതോൽ കരുതിയിട്ടുണ്ട്. എന്തിനായിരുന്നു അവർ ഈ തകശ്ശുതോൽ സൂക്ഷിക്കുന്നത്? ഇന്നത്തെ സാഹചര്യമല്ലെന്ന്. എന്തിനു വേണ്ടിയാണ് ഈ തകശ്ശുതോൽ സൂക്ഷിച്ചതെന്ന് ഞാൻ പറയാം. എഹെസ്കേൽ പ്രവചനം 16:10 വാക്യം ഒന്ന് വായിക്കണം. എഹെസ്കേൽ 16:10 ഒന്ന് വായിക്കുമോ? എഹെസ്കേൽ 16:10. ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ച് തകശ്ശുതോൽ കൊണ്ടുള്ള ചെരുപ്പ്, തകശ്ശുതോൽ കൊണ്ടുള്ള ചെരുപ്പ് ഇടിച്ചു. ഒറ്റ കാര്യം മാത്രം പറയുവാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ശ്രദ്ധിക്കണമേ, ആരും അശ്രദ്ധയായിട്ട് ഇരിക്കരുത്. 5 മിനിറ്റ്, 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ സന്ദേശം അവസാനിക്കും, 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും.
ഈ തകച്ചുതോൽ എന്തിനാണ് അവർ കരുതിയെന്ന് വെച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന തകച്ചുകോൽ കൊണ്ടുള്ള ചെരുപ്പ്. ഒറ്റ ഉദ്ദേശം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങളുടെ യാത്ര ഇന്നും നാളെയും തീരുന്ന യാത്രയല്ല. ഇസ്രയേൽ മക്കൾ അവർ ചിന്തിച്ചു, ഞങ്ങളുടെ യാത്ര ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരു പക്ഷേ 30 വർഷമായേക്കും, ഒരു പക്ഷേ 40 വർഷത്തെ യാത്രയായിരിക്കും എന്നവർക്കറിയാം. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവരിട്ടിരിക്കുന്ന ഒരു ചെരുപ്പ് മാത്രമേ അവർക്കുള്ളൂ. ഇന്നത്തെ പോലൊരു ഒരു വലിയൊരു ബോക്സും എടുത്ത് അതിനകത്തൊരു 25 ചെരുപ്പോ 25 സ്യൂട്ടും തുണികളും ഒന്നുമല്ല. അവരിട്ടത് കൊണ്ടങ്ങ് പോവാം. പക്ഷേ അവർക്കൊരു കാര്യം അറിയാം, ഈ തകച്ചുതോൽ അല്പം അവിടെ സൂക്ഷിക്കണം. കാരണം എൻ്റെ കാലിൽ കിടക്കുന്ന, ഞങ്ങളുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഒരു പക്ഷേ ഒരു 3 മാസത്തേക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 6 മാസത്തേക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അറ്റം പോയാൽ 1 വർഷം എനിക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഈ തകച്ചുതോൽ അല്പം കരുതിയേ മതിയാവുക. കാരണം ഞങ്ങൾക്ക് ചെരുപ്പുണ്ടാക്കണം. ഇത് തേഞ്ഞു പോയാൽ യാത്ര മരുഭൂമിയിൽ കൂടെയാണ്, വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് യാത്ര. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ യാത്രയിൽ ഒരു തകച്ചുതോലിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അവരുടെ യാത്രയിൽ ഒരു തകച്ചുതോലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞത് എന്താ? നിങ്ങൾ അതിങ്ങ് തന്നേക്കാൻ. വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക, ദൈവം പറയുക അവരുടെ ആകെ ഒരു ജോഡിയോ അല്ലെങ്കിൽ 3 ജോഡി ചെരുപ്പുണ്ടാക്കാനുള്ള തകച്ചുതോൽ ഒരാളുടെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് കൊടുത്താൽ, സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി കൊടുത്താൽ, പിന്നെ അവരെന്ത് ചെയ്യും? എങ്ങനെ അവർ ചെരുപ്പുണ്ടാക്കും? ദീർഘനാളത്തെ യാത്ര, കാലിലൊരു ചെരുപ്പ് മാത്രം, മരുഭൂമിയിലൂടെയാണ് യാത്ര, ധരിച്ചിരിക്കുന്ന ഒരു ചെരുപ്പ് മാത്രമേ അവർക്കുള്ളൂ. പലരും തമ്മിൽ തമ്മിൽ പറഞ്ഞു കാണും, അതൊക്കെ ശരിയാണ്, ദൈവമാണ് പറയുന്നത്. അവിടെ അവർക്ക് സമാഗമന കൂടാരത്തിൻ്റെ മൂടുവരി ഇടുവാൻ വേണ്ടി തകച്ചുതോലിക്കുക. ഞങ്ങളുടെ കയ്യിലുള്ള തകച്ചുതോലെല്ലാം തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം ആരാണ് നോക്കുന്നത്? മരുഭൂമിയിലൂടെ ഞങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്തതെന്ന് പലരും തമ്മിൽ തമ്മിൽ പറഞ്ഞു കാണും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിങ്ങളുടെ അവരുടെ കയ്യിലുള്ള തകച്ചുതോൽ ദൈവത്തിന് കൊടുത്താൽ, ആകെയുള്ളത് നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ, ഒരു കാര്യം ഓർക്കണം, എൻ്റെ ദൈവം ആർക്ക് കടക്കാരനല്ല. ഒരു വാക്യം വായിക്കണമേ, ആവർത്തന പുസ്തകം 29:4 ഒന്ന് വായിക്കണമേ. ആവർത്തന പുസ്തകം 29:4, ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടില്ല. ഇവിടെ നിന്ന് തുള്ളി ചാടുവാൻ എനിക്ക് തോന്നുന്നു. കുഞ്ഞെ, നിന്റെ ഒരു തകച്ചുതോൽ നീ ദൈവത്തിന് കൊടുത്താ, നിന്റെ ഒരു തകച്ചുതോൽ ദൈവത്തിന് കൊടുത്താൽ, നിന്റെ ഒരു തകച്ചുതോൽ എൻ്റെ ദൈവത്തിന് കൊടുത്താൽ അവനാർക്ക് കടക്കാരനല്ല. 40 വർഷം, 1 വർഷമല്ല, 5 വർഷമല്ല, 40 വർഷം. ഓരോ ദിവസവും അവരെഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് അത് പുതിയ ചെരുപ്പാണ്, അവരിട്ടിരിക്കുന്ന വസ്ത്രം പുതിയതാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അവർക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എനിക്കൊരു കാര്യം ഇന്ന് ഈ വൈകുന്നേരം പറയുവാനുള്ളത്, കുഞ്ഞേ, നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്താൽ, ഒരു പക്ഷേ എൻ്റെ കാര്യം ഇനി എങ്ങനെയാണ്, ആരാണ് ഇനി എൻ്റെ കാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്, എങ്ങനെയാണ് എൻ്റെ തലമുറയുടെ വിഷയം, നിങ്ങളൊന്നും ഭാരപ്പെടേണ്ട, ദൈവത്തിന് വേണ്ടി ചിലത് കൊടുത്താൽ. ഓ ഗ്ലോറി, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയും, എത്ര പേർക്ക് ആനന്ദിക്കുവാൻ കഴിയും? കുഞ്ഞേ, നിനക്കുള്ളത് ദൈവത്തിന് കൊടുത്താ, നിന്റെ കൊള്ളകൾ ദൈവത്തിന് കൊടുത്താ, നിന്റെ ആരോഗ്യം ദൈവത്തിന് കൊടുത്താ, നിന്റെ സമയം ദൈവത്തിന് കൊടുത്താൽ, ഞാനൊരു കാഴ്ച ഇവിടെ കാണുന്നത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇവിടെ നടക്കുകയാണ്, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇവിടെ നടക്കുകയാണ്. നിന്റെ
തലമുറയ്ക്ക് അവനൊരു കടക്കാരനല്ല, നിന്റെ നീറുന്ന വിഷയത്തിന് അവനൊരു കടക്കാരനല്ല, നിന്റെ ഭാവിക്ക് അവനൊരു കടക്കാരനല്ല, നിന്റെ രോഗത്തിന് അവനൊരു കടക്കാരനല്ല, നിന്റെ സാമ്പത്തിക വിഷയത്തിന് അവനൊരു കടക്കാരനല്ല, നിന്റെ ശുശ്രൂഷയ്ക്ക് അവനൊരു കടക്കാരനല്ല. എത്ര പേർ കാത്താവിൽ സന്തോഷിക്കുവാൻ കഴിയും? കരം തട്ടി എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അവൻ ആർക്ക് കടക്കാരനല്ല. നീ ദൈവത്തിന് ചിലത് ചെയ്താ. ഓ ജീസസ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമോ? ഒരു വർഷമല്ല, നാൽപ്പത് വർഷം അവരുടെ കാലിലെ ചെരുപ്പ് അതൊരു അല്പം പോലും പഴകിയില്ല. ഓരോ ദിവസവും പുതിയതായി വന്നെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. നീ ദൈവത്തിന് വേണ്ടി. ഓ ജീസസ്, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം. ഈ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 96 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിൽ നാം വായിക്കുന്നത്, 7-8 വായിക്കുന്നത്, ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുത്തു, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുത്തു, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രാഹകാരങ്ങളിൽ ചെല്ലുവിൻ. അവൻ ആർക്കും കടക്കാരനല്ല, അവനാർക്കും കടക്കാരനല്ല. കർത്താവിന് വേണ്ടി ചിലത് ചെയ്തിട്ട് നശിച്ചു പോയവർ, മുടിഞ്ഞു പോയവർ ലോകത്തിൽ ഒരു വ്യക്തി പോലുമില്ല. അവനാർക്ക് കടക്കാരനല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവരൊപ്പം പറയാറില്ല, അവനെ പോരാറില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും അവനൊപ്പം പറയാറില്ല, അവനെ പോരാറില്ല. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാമശിഹ, പരിശുദ്ധൻ മഹോദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ സ്തുതിക്കുന്ന സ്വർലോകനാഥ മഷിഹ. എല്ലാ കരകളും സാധനങ്ങളും
ഒരു പ്രാവശ്യം കൂടെ അതിൽ കിടക്കാനും
നീക്കൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കും. നമ്മുടെ ഒരു കരം നെഞ്ചോട് ചേർത്ത് വെച്ച് മറുകര നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. വീണ്ടും തുടർന്ന് പാടുവാൻ വേണ്ടിയല്ല, ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ അവനാർക്ക് കടക്കാരനല്ല കുഞ്ഞെ, അവൻ നിനക്ക് കടക്കാരനല്ല, നിന്റെ ഒന്നിനും അവൻ കടക്കാരനല്ല, നിന്റെ ക്യാൻസറിന് അവൻ കടക്കാരനല്ല, നിന്റെ തീരാരോഗത്തിന് അവൻ കടക്കാരനല്ല, നിന്നെ വേദനിപ്പിക്കുന്ന വിഷയത്തിന് അവൻ കടക്കാരനല്ല, അല്ല അല്ല അവൻ ആർക്കും കടക്കാരനല്ല. തട്ടി ദൈവത്തിന് ബഹുത്വം കൊടുക്കാമോ? തരക്കാരൻ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവ, അതെ ഞാൻ വിശ്വസിക്കുന്നു, അവൻ എനിക്ക് കടക്കാരനല്ല, എന്റെ ദൈവത്തിന് നീ എന്ത് കൊടുത്താലും അവൻ കടക്കാരനല്ല. ഈ ആരാധനയില് ദൈവ സാന്നിധ്യം കവിഞ്ഞൊഴുകുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാൽ കരതട്ടി ദൈവത്തെ സ്തുതിക്കാം, കരമണിച്ച് ദൈവത്തിന് ബന്ധം കൊടുക്കാം, കരതട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.